മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മാളവിക ജയറാം മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജോഡിയായ ജയറാമിന്റെയും പാർവതിയുടെയും മകൾ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരന്റെയും പാതയിലൂടെ മാളവികയും അധികം വൈകാതെ തന്നെ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമെന്നാണ് കരുതപ്പെടുന്നത് താരപുത്രി ഇതിനായുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ തന്നെ ഓഫറുകൾ ലഭിക്കുന്നതായി ജയറാം തന്നെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് മാളവിക താരപുത്രി പങ്കുവെക്കുന്ന ചിത്രങ്ങളും റീലുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴുതാ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ജന്മദിനാശംസ നേർന്നുകൊണ്ടുള്ള മാളവികയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവർന്നിരിക്കുകയാണ് പൃഥ്വിമണി എന്ന തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനാണ് രസകരമായ ഒരു വീഡിയോയോടൊപ്പം താരപുത്രി ആശംസ നേർന്നിരിക്കുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ജാക്ക് പോട്ട് എനിക്ക് അടിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് എല്ലാവർക്കും ഒരു പൃഥ്വിമണിയെ കിട്ടണം വലിയ ഒന്നിനെ തന്നെ കണ്ടെത്തൂ ഈ വർഷം മുതൽ നിന്റെ ബർത്ത്ഡേ അഞ്ച് ദിവസം കഴിഞ്ഞ് ആഘോഷിക്കുകയുള്ളൂ എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ലവ് യു എന്നായിരുന്നു മാളവികയുടെ പോസ്റ്റ് പിന്നാലെ ആരാധകർ ചോദ്യങ്ങളും സംശയങ്ങളുമായി എത്തി കാണാൻ കുഞ്ചാക്കോ ബോബൻ്റെ ഛായയുള്ള ഈ സുന്ദരൻ മാളവികയുടെ കാമുകനാണോ എന്നായിരുന്നു മിക്കവർക്കും അറിയേണ്ടിയിരുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മാളവിക തന്നെ എത്തി ഇവൻ എന്റെ കാമുകനല്ല എന്നായിരുന്നു മാളവികയുടെ പ്രതികരണം മാളവികയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് അതൊന്നും പറയാൻ പറ്റൂല ഇതിൽ സംതിങ് ഫിഷി ഇല്ലെങ്കിൽ ശരിയാവൂല അത് പറഞ്ഞതു എന്തായാലും നന്നായി അല്ലേലും മാന്യമഹാജനങ്ങൾ ഈ പോസ്റ്റ് വെച്ച് മൂന്ന് പാർട്ടുള്ള ഒരു സിനിമാ കഥ തന്നെ മെനഞ്ഞെടുത്തേനെ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ കമൻറുകൾ നിമിഷങ്ങൾക്കകമാണ് സോഷ്യൽ മീഡിയ കെട്ടിപ്പടുത്ത മനക്കോട്ട മാളവിക ജയറാം തകർത്തു കളഞ്ഞത് അഭിനയത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് മാളവിക ഇപ്പോൾ നേരത്തെ ഒരു ജ്വല്ലറിക്ക് വേണ്ടിയുള്ള പാരസ്യ ചിത്രത്തിൽ മാളവികയും ജയറാമും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് മാളവികയുടെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് മാളവികയുടെ സിനിമാ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായിരുന്നു എന്നാൽ ലോക്ക്ഡൌൺ കാലത്താണ് അഭിനയത്തിലേക്ക് വരാമെന്ന തീരുമാനം മാളവിക എടുത്തത് അതിനായി അഭിനയക്കളരിയിലും മാളവിക പങ്കെടുത്തിരുന്നു തെന്നിന്ത്യയിലെ യുവതാരങ്ങൾക്കൊപ്പമാണ് മാളവിക അഭിനയ കളരിയിൽ പങ്കെടുത്തത് സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടൻ ദേവ് മോഹൻ തെലുങ്ക് താരം നിഹാരിക കൊണ്ടേല മോഡൽ ശ്രുതി നടൻ സൗരഭ് ഗോയൽ തുടങ്ങിയവരും മാളവയ്ക്കൊപ്പം അഭിനയക്കളരയിലുണ്ടായിരുന്നു അഭിനയക്കളരി പൂർത്തിയാക്കിയ ശേഷം ആദ്യമായി ഒരു മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ചിരുന്നു മായം സേത്തായ് പൂവേ എന്ന മ്യൂസിക്കൽ ആൽബത്തിലാണ് മാളവിക നായികയായി എത്തിയത് അശോക് ശെൽവനാണ് നായകനായി അഭിനയിച്ചത് താൻ എന്തുകൊണ്ടാണ് നേരത്തെ അഭിനയത്തിലേക്ക് വരാൻ മടിച്ചതെന്നൊരിക്കൽ മാളവിക തുറന്നു പറഞ്ഞിരുന്നു എനിക്ക് പണ്ട് ശരീരഭാരം കൂടുതലായിരുന്നു അതിനാൽ ബോഡി ഷേമിംഗ് ഒരുപാട് നേരിട്ടിരുന്നു ആ സങ്കടം ഉള്ളിൽ കിടക്കുന്നതിനാൽ അഭിനയത്തിലേക്ക് വരുന്നതിനും ഭയമായിരുന്നു എന്നാണ് മാളവിക പറയുന്നത് പിന്നെ ലോക്ക്ഡൌൺ കാലത്ത് മനസ്സിലാക്കി ഒരു ജീവിതമേ ഉള്ളൂ എന്നും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അങ്ങനെയാണ് മോഡലിംഗ് ചെയ്തു തുടങ്ങിയതും അഭിനയക്കളയിൽ പോയതുമെന്നാണ് മാളവിക പറഞ്ഞത് വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ കല്യാണിയുടെ വേഷം ആദ്യം മാളവികയ്ക്കായിരുന്നു ഓഫർ ചെയ്തിരുന്നത് എന്നാൽ താരപുത്രി ആ അവസരം നിഷേധിക്കുകയായിരുന്നു വരനെ ആവശ്യമുണ്ട് സിനിമയിലേക്കുള്ള അവസരം ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ലാതിരുന്ന സമയത്ത് വന്ന സിനിമയാണ് അത് ചെയ്യാതിരുന്നതിൽ വിഷമം തോന്നിയിട്ടില്ല ഒട്ടും കോൺഫിഡൻസില്ലാതെ അത് ചെയ്തിരുന്നെങ്കിൽ ആ സിനിമയോട് ചെയ്യുന്ന ദ്രോഹമായിരുന്നു എന്നാണ് മാളവിക അതിനെക്കുറിച്ച് പറഞ്ഞത്